പിശാച്ച് ഒരു കുഞ്ഞിന്റെ വയറ്റത്തവന്റെ അദൃശ്യമായ വിരലുകൊണ്ട് കുത്തുന്നത് കൊണ്ടാണ്. കാണാത്തൊരു ലോകമാണ്, അതുകൊണ്ട് അതറിയുന്നത് വഹീന്റെ വെളിച്ചത്തിലേ പറയാൻ കഴിയൂ. അതുകൊണ്ട് പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, പിശാച്ചിന്റെ ഒരു തൊടൽ ഏത് കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് വാവിട്ട് കരയുന്നത്. അതുകൊണ്ടാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സമീപിക്കുന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കണമെന്നാണ്. ഞങ്ങൾക്കെങ്ങാനും ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിന് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവരുതേ. പഠിച്ചവനെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ശാരീരിക ബന്ധത്തിനിടയിൽ പിശാച്ച് വരരുതേ, പിശാച്ചിന്റെ സാന്നിധ്യം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും പിശാച്ചിന്റെ ദേഹോപദ്രവം ഉണ്ടാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു ഷീൽഡാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. അതിന്റെ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടൈം കഴിഞ്ഞു. There is no second chance for the first impression എന്ന് പറയുന്ന പോലെ അത് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് കഴിഞ്ഞു, ഇനി ബാക്കി വഴികൾ നോക്കാനേ പറ്റുള്ളൂ.